ഹായ് നമസ്കാരം മഹേഷ് കെ നാരായണനാണ് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെ ഒരു എന്താ പറയുക അക്രലിക് പെയിൻറ് കൊണ്ട് ഒരു കഥകൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം വരച്ചിട്ടുള്ളത് ഇതും എൻ്റെ സുഹൃത്താണ് എന്താ പറയുക കലാമണ്ഡലം നീരജ് എന്ന് പറയും അദ്ദേഹത്തിനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് നേരിട്ടങ്ങോട്ട് വീഡിയോയ്ക്ക് പോകാം കഥകളിയുടെ ഈ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാക്ക് ക്യാൻവാസ് ബോർഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു 4x3 വലിപ്പമുള്ള ഒരു ബോർഡാണ് കുറച്ചൊക്കെ വലിപ്പമുണ്ട് അപ്പോൾ ഞാനതൊരു വൈറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കഥകളിയുടെ ആ രൂപം തന്നെ വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ളതാണ് എന്ന് വെച്ചെങ്കിൽ അളവുകളൊക്കെ കറക്റ്റാണ് അതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ നടുക്കിലൊരു വര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറപ്പുറം ഈക്വലായിരിക്കും സാധാരണ ഇങ്ങനെ ചിത്രമൊക്കെ നോക്കി വരയ്ക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഗ്രാഫൊക്കെ ഇട്ടിട്ടാണ് വരയ്ക്കുക ഞാൻ ഗ്രാഫൊന്നും ഉപയോഗിച്ചിട്ടില്ല ഓൾറെഡി എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ കഥകളി ചെയ്യുന്നവരും അതേപോലെ കഥകളി കോപ്പൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ആണ് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയാം അപ്പോൾ ഞാനൊരു ഒരു എന്താ പറയുക നടുക്ക് ഒരു സെൻറ്ററിൽ കൂടെ ലൈൻ വരച്ചിട്ട് ആ ഒരു അതിനൊരു മാർജിൻ ചെയ്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് നമ്മളിപ്പോൾ ഏത് ചിത്രം വരയ്ക്കുകയാണെങ്കിലും ഒരു കൃത്യമായൊരു സ്കെച്ച് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ചിത്രം വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും ഏറെക്കുറെ നമ്മളൊരു സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്കെച്ച് നമുക്ക് എന്താ പറയുക ഇനി പെയിൻറ്റ് ചെയ്യാം ആർട്ടിസ്റ്റ് അക്രലിക് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി ഫേസൊക്കെ വരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക ലെമണല്ലോ ഇല്ലേ ലെമണല്ലോയും അതേപോലെ വെർഡൻ ഗ്രീൻ എന്ന് പറയും ഈ വെർഡൻ ഗ്രീനും മിക്സ് ആക്കിയിട്ടാണ് എൻ്റെ ആ പച്ച കളറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൂടെ എൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് അനുസരിച്ച് ഞാൻ അതിൽ കൂടെ ശകരം ബ്ലൂവും ബ്ലാക്കൊക്കെ ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു വൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശകരം വൈറ്റോ ചേർത്തിട്ടുണ്ട് ഈ കളറിൽ കൂടെ ഒരു പിസ്ത പോലത്തെ ഒരു കളറുണ്ടായിരിക്കുക അപ്പോൾ ഞാനത് ഒരു 0.2 എന്നുള്ള ഒരു ബ്രഷൊക്കെ ഉണ്ടല്ലോ 5 അതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അല്ല നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഈ ചിത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഏത് ബ്രഷങ്ങളും ഉപയോഗിക്കാം നമുക്ക് ആ ചിത്രം വ്യക്തമായിട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ഈ അക്രലിക് കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അക്രലിക് കളർ പെട്ടെന്ന് ഡ്രൈ ആവും ഈ ഓയിൽ കളർ പോലെയോ ഒന്നുമില്ല അത് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് വരയ്ക്കണം അക്രലിക് കളർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഓയിൽ ചേർത്തിട്ടും വരയ്ക്കാം അതുപോലെ തന്നെ വാട്ടർ ചേർത്തിട്ടും വരയ്ക്കാം ഞാനിതിൽ വാട്ടർ ചേർത്തിട്ടാണ് വരയ്ക്കുന്നത് എങ്ങനെ ചെയ്താലും രണ്ടും ഒരുപോലത്തെ ഗുണമാണ് ഓയിൽ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കിട്ടും ലിൻസിഡ് ഓയിലൊക്കെ ചേർത്ത് ചെയ്യണമെങ്കിൽ ഞാനിതിൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ചേർക്കണത് ഉണ്ടോ നിങ്ങളാ മുഖത്തിൻ്റെ ഒരു രൂപം വന്നിട്ടുണ്ടോ ആ ഒരു പച്ചട നമ്മൾ ഉപയോഗിക്കുന്ന പച്ചട കുറച്ച് ടോണുകൾ അതിൻ്റെ ഹൈലൈറ്റ് ഷേഡോസ് അതേപോലെ തന്നെ എന്താ പറയുക ഈ മിഡിൽ ടോണ് ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളാണ് ഇങ്ങനെയൊക്കെ കുറച്ച് കളറുകളാണ് ഞാനതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ നെറ്റിയുടെ മുകളിലുള്ള ആ ഒരു കുറിയുടെ ഒരു ഭാഗമാണത് അതിനെ സിമ്പിളാക്കിയിട്ടുള്ളതാണ് ആ ഒരു യെല്ലോ ഒരു ഗാംബോജ് യെല്ലോ ആണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ അക്രലിക്കിൽ വരയ്ക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് വേണം നമ്മളിപ്പോൾ പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ ഇനാമൽ പെയിൻറ്റുകളുണ്ടല്ലേ ഇനാമൽ പെയിൻറ്റിലൊക്കെ വരച്ചോണ്ടൊക്കെ സുഖമായിട്ട് വരയ്ക്കാട്ടോ ഈ അക്രലിക്കിലൊക്കെ ഇതിൽ വളരെ ഫാസ്റ്റായിട്ട് വരയ്ക്കേണ്ട ഒരു മീഡിയം കൂടിയാണത് പിന്നെ പതുക്കെയും വരയ്ക്കാം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് വരച്ചു പോവാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു കോട്ടൊക്കെ ചെയ്യാം ഫസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചിടാം അപ്പോൾ പച്ച കിണങ്ങ പച്ച മുഖത്ത് അടിച്ചിട്ടതിന് ശേഷം പിന്നെ സെക്കൻഡ് കോട്ടിൽ ഫിനിഷ് ചെയ്താലും മതി അപ്പോഴും നല്ല ഫിനിഷിംഗ് കിട്ടും ഞാനത് ഡയറക്റ്റായിട്ട് തന്നെ വരച്ചു പോവാണ് അപ്പം ഞാൻ ആ താടിയുടെ അടിയിലുള്ള ആ ഒരു ആ വൈറ്റ് ഷേപ്പ് ഞാൻ വരയ്ക്കുകയാണ് പണ്ട് കഥകളിയൊക്കെ ഈ നമ്മൾ ഈ എന്താ പറയുക നിലവിളക്കിൻ്റെയൊക്കെ വെളിച്ചത്തിലാകുന്നതുകൊണ്ട് മുഖത്തേക്കുള്ള ഒരു
എന്താ പറയുക, ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അങ്ങനത്തെ ഒരു ആ ഒരു വെള്ള ആ ഒരു ഇപ്പോൾ പേപ്പർ ഉപയോഗിക്കുന്നത്. പണ്ട് അരി അരിയുടെ മാവൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സാധനം ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസിലേക്ക്. എന്നാലാണ് ബാക്കിൽ കളിക്കുന്ന ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു രൂപം കിട്ടുള്ളൂ, മുഖത്തുള്ള ഭാവങ്ങളൊക്കെ എന്താ നടക്കണമെന്നുള്ളത്. വളരെ എന്താ പറയുക, മനോഹരമായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ശരിക്കും ഈ കഥകളിയുടെയൊക്കെ ഉള്ളത്. അതെങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെ വിചിത്രം തന്നെയാണ്, കാരണം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ. എൻ്റെ സുഹൃത്തുക്കൾ ഇതിൽ വർക്ക് ചെയ്യുന്ന മറ്റേ ഇങ്ങനെ ശമയത്തിലും അതേപോലെ തന്നെ ഈ ഇതിന് കോപ്പ് പണി ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട് നമുക്ക് ഏറെക്കുറെ ഇത് അടുത്ത് കാണാനും ഒക്കെ നമുക്ക് ഈ ഒരു അവസരം വന്നിട്ടുണ്ട്. ഈ എന്താ പറയുക, ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ആ ചെവിയുടെ അടുത്ത് ആ പൂണ്ടുള്ളത് അതിൻ്റെ ഒരു ഗോൾഡിൻ്റെ ഒരു പ്രസൻസാണ്. ഒരു ഷീ ഒരു എന്താ പറയുക, ഗോൾഡ് പേപ്പർ പോലത്തെ ഒരു മെറ്റാലിക് മെറ്റൽ പോലത്തെ ഒരു ചെറിയ പേപ്പറാണ്. ആ പേപ്പർ കൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ലൈറ്റ് അടിക്കുമ്പോൾ ഭയങ്കര റിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പം ഞാനത് വരച്ചിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്താ പറയുക, ആ ഒരു ബ്രൗൺ നിറവും പിന്നെ യെല്ലോ ഓക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ യെല്ലോൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അതേപോലെ ഈ ഡീപ്പ് ഓറഞ്ച് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ടിൻറ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ലെമൺ യെല്ലോണ്ട് ചെറിയ സ്ട്രോക്കൊക്കെ ഉപയോഗിച്ചിട്ട് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ശരിക്കും ആ ഗോൾഡിൻ്റെ ഒരു കളർ കിട്ടും. ഇപ്പോൾ നമ്മൾ അതിൽ വൈറ്റ് കണ്ടില്ലേ, വൈറ്റ് മുത്തുകളൊക്കെ ഉള്ളത്, അതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വെള്ളിയുടെ ഒക്കെ സാധനങ്ങൾ അത്ര ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ആ വൈറ്റ് റിങ്സ് പോലെ കണ്ടില്ലേ, അതൊക്കെ ശരിക്കും മയിൽപ്പീലിയുടെ ഒക്കെ ആ പീലിയിലുണ്ടാവണ ആ തണ്ടില്ലേ, ആ തണ്ടാണ് ശരിക്കും ഇങ്ങനെ കർവ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനകത്തുള്ള ആ ഒരു പീക്കോക്ക് കളറിലുള്ള ആ ഒരു ലൈൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് ഈ വണ്ടുകളുണ്ടല്ലേ, ഇങ്ങനെ നീല കളറൊക്കെയുള്ള വണ്ടുകൾ, അതിൻ്റെ ഈ തോടാണ്, പുറം തോടാണ്. ഈ ചിറകിൻ്റെ അടി മുകളിൽ വശത്തുള്ളൊരു തോടുണ്ട്, ആ തോടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ വെളപ്പൊട്ടുകളൊക്കെ എടുത്തിട്ട് അവിടെ ഉപയോഗിച്ചാണ് കല്ലുകളൊക്കെ. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ശരിക്കും ഈ മരം ഉണ്ടല്ലോ, അത് ഈ ഒരു കൂമിഴ് എന്ന് പറയും. ഇപ്പോൾ ഈ വൈദ്യശാലയിൽ കിട്ടുന്ന പോലത്തുള്ള ഒരു മരുന്നും കൂടിയാണത്. ഈ കൂമിഴ് എന്ന ഈ മരത്തിനാണ് അവർ എന്താ പറയുക കറക്റ്റായിട്ട് കാർവൊക്കെ ചെയ്ത് കറങ്ങമ്മയായിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏത് ചിത്രം വരയ്ക്കുകയാണെങ്കിലും ഏറെക്കുറെ നമ്മൾ എന്ത് ചിത്രത്തെ വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രത്തിനോടൊരു ഒരു 100% എങ്കിലും അല്ലെങ്കിൽ ഒരു നമ്മളെ മാക്സിമം അതിനകത്ത് വരച്ച് ചേർക്കാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ഈ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൽ നല്ല നിങ്ങളെ മാറ്റം ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ഒരു എന്താ പറയുക ആ പൂവാണ് വരയ്ക്കുന്നത്. അതിനകത്തൊക്കെ കല്ലുകളുണ്ട് കേട്ടോ, റെഡ് കല്ലുകളൊക്കെ വെച്ചിട്ടുള്ളൊരു പൂവാണ്. ആ ഗോൾഡ് കളർ ഞാൻ ഉണ്ടാക്കിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആ ബ്രൗണും പിന്നീട് അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു ഡീപ്പ് ഓറഞ്ച് കൊണ്ടൊരു സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഗാംബോ ജെല്ലോണ്ട് ചെറിയ ഇതുണ്ട്. അതുപോലെ തന്നെ ലെമൺ എല്ലോണ്ട് ഒരു ചെറിയ ഒരു ടോൺ വന്നിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് വൈറ്റ് തോണ്ടിയിട്ടുള്ളു. അപ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പൂവൊക്കെ അങ്ങനെ ഗോൾഡ് കളറിലൊക്കെ കിട്ടി നിന്നിട്ടുണ്ട്. കഥകളിയുടെ എന്താ പറയുക, ഞാനധികം കഥകളി കണ്ടിട്ടുള്ളത് വെള്ളിനേഴി എന്നാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഉത്സവത്തിൻ്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. വളരെ എന്താ പറയുക ഭയങ്കര വൈവിധ്യമാണ് ഇതിൻ്റെ ഓരോ സംഭവങ്ങൾ. ശരിക്കും ഈ മുഖത്തൊക്കെ വന്ന് എഴുതണേ ഈ പച്ച ഓലൊക്കെ അരച്ചിട്ടാണ് മുഖത്ത് പച്ച കളറൊക്കെ ചെയ്യുന്നത്. ഓരോന്നും അങ്ങനെ നാച്ചുറലായിട്ടുള്ള ഓരോ കളറുകളാണ്. ഞാൻ അതിൻ്റെ കൈയിൻ്റെ പോർഷനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ എന്താ പറയുക ആ ഒരു ബ്രൗണാണ് ഫസ്റ്റ് തന്നെ അടിക്കുന്നത്. ഫസ്റ്റ് ബ്രൗൺ അടിച്ചിട്ട് യെല്ലോക്കറും റെഡൊക്കെ മിക്സാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു സ്കിൻ ടോൺ, ചെറിയ സ്കിൻ ടോണ്, ഈ ലൈറ്റിൽ ഈ ഡാർക്കിൽ കാണുമ്പോൾ ലൈറ്റിംഗ് ഷെയ്ഡായിട്ടുള്ള കാണാം. അപ്പോൾ ആ ഒരു ലൈറ്റാണ് ആദ്യം വയ്ക്കുന്നത്. ഫസ്റ്റ് വെച്ചാൽ അതിൻ്റെ ഒരു ബ്രൗൺ ടിൻ്റാണ്. എന്നിട്ടാണ് ഞാനതിങ്ങനെ വ്യക്തമാക്കി കൊണ്ടുവരുന്നത്. ഡാർക്ക് വെച്ചിട്ടാണ് ഞാൻ ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അക്രിലിക്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ, ഡാർക്ക് വെച്ചിട്ട് ലൈറ്റിലേക്ക് മിക്സാക്കി കൊണ്ടുവരാം. അതേപോലെ തന്നെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ലൈറ്റ് വെച്ചിട്ട് ചെയ്യാം. ഈ ഓയിൽ കളറൊക്കെ ചെയ്യുമ്പോൾ ഡാർക്കാണ് ആദ്യം ചെയ്യുക, നമ്മളിപ്പോൾ ശരീരത്തിലൊക്കെ ഉള്ള ഡാർക്ക് കളർ ആദ്യം ചെയ്തിട്ട് പിന്നീട് അതിനെ വൈറ്റ് അതിൻ്റെ ലൈറ്റ് കളറിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ടോണിലേക്കോ ഹൈലൈറ്റിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ചിത്രത്തിനൊന്നുകൂടി എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു ഉരുളിച്ച ഫീൽ ചെയ്യും.
ഞാൻ ആ ഒരു കൈയിൻ്റെ പോർഷനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. കഥകളിയുടെയൊക്കെ മേക്കപ്പ് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ശരിക്ക് കഥകളിയുടെ മേക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂറൊക്കെ പിടിക്കും അവർ ആ മേക്കപ്പൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും. ഈ കഥകളിയൊക്കെ എപ്പോൾ കാണുമ്പോഴും ഭയങ്കര രസമാണ് കേട്ടോ, അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഭയങ്കര ഫ്രഷ്നെസ്സാണ് ഈ ഒരു സംഭവം. ഇത് എൻ്റെ ഡിസൈനിങ് തന്നെ നമ്മൾക്ക് എന്താ പറയുക, അത്രയും എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റാത്തതിന് അപ്പുറം അതീതമാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഡിസൈനിങ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരുപാട് ഫ്ലോ കാർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈ കഥകളിയുടെ പോലെ ഇത്രയും ചന്തമുള്ള ഒരു ഇത് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്ക് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തോളിലുള്ളൊരു ആഭരണമാണ്, അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ കേരളത്തിലെ എല്ലാ ഈ അങ്ങനെ അനുഷ്ഠാന കലകളിലൊക്കെ ഉള്ള ഇപ്പോൾ തയ്യായാലും ശരി തറയായാലും ശരി അതിനകത്ത് ഉപയോഗിക്കുന്ന കളറുകളും ആ കോമ്പിനേഷൻസൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ കഥകളിക്ക് ഇതൊക്കെ വേറിട്ട് നിൽക്കും. ഇതിൽ ഒരുപാട് വേഷങ്ങളുണ്ട്, ഇതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഹനുമാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര രസമാണ് കാണാൻ. എന്താ പറയുക, ഒരു ആ ഒരു ഫീലുണ്ടല്ലോ ആ ഒരു ആ വെളിച്ചത്തിൽ, മറ്റേ എന്താ പറയുക, നമ്മുടെ നിലവിളക്കിൻ്റെയൊക്കെ വെളിച്ചത്തിൽ കാണുമ്പോഴുള്ള ഫീല് ഭയങ്കരമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ ഭീമൻ്റെ ഉണ്ട്, ദുര്യോധനൻ്റെ ഒക്കെ ഉണ്ട് അല്ല, ചോന്നതാടിയൊക്കെ ഭയങ്കര രസമാണ്. ഒരു ഭീകരതയൊക്കെ ശരിക്കും ഫീൽ ചെയ്യും. ഇത് സാധാരണ നമ്മൾ ഈ മഹാഭാരത കഥകളും അതുപോലെ രാമായണം അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കഥകളൊക്കെ ഉള്ളത്. ഞാനിപ്പോൾ കയ്യെന്നെ ഒന്നുകൂടി കളറ് കൂട്ടാണ്. ഇപ്പോൾ നേരത്തെ വരച്ചിട്ടെങ്കിൽ കൂടി കുറച്ച് കമ്മിയായി തോന്നി, ഇപ്പോൾ ഞാൻ ഒന്നുകൂടി കളറ് കൂട്ടിയിട്ട് വരയ്ക്കുകയാണ്. ഇപ്പോൾ ഏറെക്കുറെ എൻ്റെ ആ ചിത്രം ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിലെ തോളിലുള്ള മറ്റേ ഷാളുകളിൽ, ഈ ഷാളിൽ തന്നെ 2-3 തരത്തിൽ ഷാളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ണാടിയൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ നോക്കുന്നതാണ് ആ ചുവപ്പ് ഇതിൻ്റെ ഉള്ളിൽ കണ്ണാടി, ആ മുഖത്തെ മേക്കപ്പ് പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനകത്ത് കണ്ണാടികളൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തോളിലുള്ള മുള്ളുകൾ ഭയങ്കര രസമാണ്. വളകളൊക്കെ അതിൻ്റെ മുകളിലൊക്കെ ശരിക്കും എന്താ പറയുക, ഒരു മെറ്റലായിട്ടുള്ള ഒരു ഗോൾഡ് ഷീറ്റാണ് ശരിക്കും ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടാക്കുക. ഇതിൽ ഈ ചുട്ടിപ്പണി എന്നാണ് ഇതിന് പറയുക. ശരിക്കും കിരീടം ഉണ്ടാക്കുന്നവരും ഉണ്ട്, അതുപോലെ ചുട്ടികൾ, ഈ ചുട്ടി എഴുത്ത്, ബാക്കിയുള്ള അലങ്കാര പണികളൊക്കെ അങ്ങനെയാണ് പറയുക. ഏറെക്കുറെ നമ്മളെ ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അക്രിലിക്കിൽ ഇങ്ങനെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് എന്താ പറയുക, നല്ല ഒബ്സർവേഷൻ ഉണ്ടായാൽ മതി. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണും ആളെന്നുള്ളത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആവുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.